മുക്കം നഗരസഭയിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനായി അമൃത് 2.0 പദ്ധതിക്ക് മുക്കത്ത് തുടക്കമാകുന്നു. ഒന്നാം ഘട്ടത്തിൽ 120 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് നഗരസഭാ അധികൃതർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുക്കം നഗരസഭയിലെ മുഴുവൻ വീടുകളിലും ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് 2.0 പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിനാണ് നഗരസഭയിൽ തുടക്കമാവുന്നത്. പദ്ധതി ചെലവിൻ്റെ 50% കേന്ദ്ര ഗവൺമെൻറ്റും 37.5% സംസ്ഥാന സർക്കാരും 12.5% നഗരസഭയുമാണ് വഹിക്കുന്നതെന്ന് നഗരസഭാ അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 120 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയുടെ വിശദമായ DPR തയ്യാറാക്കി സമർപ്പിച്ചത്. 12.5 കോടി രൂപ ചിലവ് വരുന്ന ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ പ്രവർത്തനാനുമതി ലഭിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. നഗരസഭയിലെ 2710 വീടുകൾക്കാണ് ആദ്യഘട്ടത്തിൽ പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കാൻ നഗരസഭാ ഓഫീസിൽ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചതായും നഗരസഭാ അധികൃതർ പറഞ്ഞു. വാട്ടർ അതോറിറ്റിക്ക് കീഴിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കാരശ്ശേരി പഞ്ചായത്തിലെ എള്ളങ്ങലിൽ സ്ഥാപിച്ച ടാങ്ക് വഴി ശുദ്ധജലം മുക്കം നഗരസഭ പ്രദേശത്തെത്തും. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുക വകയിരുത്തിയതെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. ഘട്ടംഘട്ടമായി നഗരസഭയിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു. മുക്കം നഗരസഭയിലെ മുഴുവൻ വീടുകളിലും ശുദ്ധജലം എത്തിക്കുക എന്ന പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ്. അമൃത് 2.0 എന്ന പദ്ധതിയിലൂടെ നഗരസഭയിൽ ഒന്നാം ഘട്ടം 12.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആദ്യഘട്ടം 2710 വീടുകൾക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. മുക്കം ടൗണും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വാർഡുകൾക്കാണ് ആദ്യം 2710 കണക്ഷൻ കൊടുക്കാൻ നമ്മൾ പ്രൊജക്റ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അതിൻ്റെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് 52.0 എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന് അതിൻ്റെ DPR തയ്യാറാക്കി എല്ലാ വീടുകളിലും നഗരസഭയിലെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിക്ക് 120 കോടി രൂപയോളമാണ് അന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് DPR തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടമാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. അത് ടെൻഡർ നടപടി ആയിക്കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ നഗരസഭയിൽ നിന്ന് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്കായി പൊതുജനങ്ങൾ നഗരസഭയിൽ നേരിട്ട് വരാതെ പൂർണ്ണമായി ഓൺലൈൻ വഴി സേവനം ലഭ്യമാക്കുന്ന KSmart സംവിധാനം 1st മുതൽ നഗരസഭയിൽ നടപ്പാവുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ KSmart സോഫ്റ്റ്വെയർ വഴിയാണ് നഗരസഭ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തത്. ഇതോടെ പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾക്കായി ഓഫീസിൽ വരാതെ വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ വഴിയോ അക്ഷയ പോലുള്ള ജനസേവാ കേന്ദ്രങ്ങളുടെ സഹായത്തോടെയോ അപേക്ഷകൾ നൽകുകയും പണമടയ്ക്കുകയും രേഖകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാൻ സാധിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ PT ബാബു, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ് എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.